ഉണരുക നവയുഗ ശില്പികളെ മതബോധനമ മധുമുഗലാന മതിവരുവോളം നിങ്ങൾ മതിവരുവോളം നിങ്ങൾ ഇരുളല പോയിട വിശ്വാസത്തി നിരുപമ ദീപ്തി പരക്ക നിരുപമ ദീപ്തി പരക്ക ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹിക്കാനും ജീവൻ നൽകാനും എന്ന 11-ാം ക്ലാസ്സിൻ്റെ 8-ാമത്തെ പാഠത്തിലെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലൈംഗികതയുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ലൈംഗികത എന്താണ്, ലൈംഗികതയുടെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ആണായിരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിച്ചു. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ഛായയിലാണ് ഞാൻ നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കി. ലൈംഗികത ദൈവിക ദാനമാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ അവബോധത്തിൽ നമ്മളെത്തി. ലൈംഗികതയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്വന്തമാക്കുകയായിരുന്നു. ഈ ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് ലൈംഗിക തിന്മകളും ലൈംഗിക വൈകൃതങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, വിശുദ്ധവും നിർമ്മലവുമായ ഒരു ഹൃദയത്തോടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ തളർന്നു വീഴുമ്പോൾ നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും അവിടുത്തെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്യണമേ. അവിടുത്തെ ഛായയിൽ എന്നെ ഒരു പുരുഷനായി സ്ത്രീയായി സൃഷ്ടിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. സ്നേഹം പകരാനും ജീവൻ നൽകാനും ലൈംഗികത എന്ന ദാനം തന്നതിനും ദൈവമേ നന്ദി. അവിടുത്തെ മുമ്പിൽ വിശ്വസ്തതയോടും നിഷ്കളങ്കതയോടും കൂടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ലൈംഗിക വിശുദ്ധി പാലിച്ചു ജീവിക്കുവാൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ലൈംഗികതയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ മുമ്പിലെത്താറുണ്ട്. മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ കൂട്ടുകാരിലൂടെയൊക്കെ ലൈംഗികതയെക്കുറിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ മുമ്പിൽ എത്താറുണ്ട്. ഇന്ന് ആദ്യം നമ്മൾ ഈ തെറ്റിദ്ധാരണകളിൽ കൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. എന്തൊക്കെയാണ് സാധാരണ വരുന്ന ചില ചിന്തകൾ? ഒന്നാമത്തെ ചിന്ത എന്താണ്? ലൈംഗികത ഉല്ലാസത്തിനുള്ള ഉപാധിയാണ്. ഒരു രസത്തിന് വേണ്ടി ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാം, ഒരു രസത്തിന് വേണ്ടി ലൈംഗികത ആസ്വദിക്കാം, ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ലൈംഗികത നമുക്ക് ആസ്വദിക്കാം. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടവുമായി നമ്മുടെ ഉള്ളിലെത്തുന്ന ആസക്തികൾക്ക് നമ്മളെ കത്തിച്ചു ചാമ്പലാക്കാനുള്ള ശക്തിയുണ്ട് എന്ന് മക്കളെ നമ്മൾ തിരിച്ചറിയണം. ലൈംഗികത ദൈവിക ദാനമാണ്. അതിനെ ശരിയായി വിനിയോഗിക്കാതിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയാനുള്ള ഒരു ശക്തി അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ഇതാണ്, സ്ഥായിയായ ബന്ധങ്ങൾക്ക് പുറത്തുള്ള പ്രവൃത്തിയാണ് സെക്സ്. ഇറ്റ്സ് എ കാഷ്വൽ സെക്സ്. അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. നമുക്കറിയാം ആധുനിക ലോകത്തിൻ്റെ എന്താണ് മുദ്രാവാക്യം? കൂടുതൽ വാങ്ങുക, കൂടുതൽ ഉപയോഗിക്കുക, കൂടുതൽ കളയുക, ഇതാണ് ആധുനിക ലോകത്തിൻ്റെ മുദ്രാവാക്യം. ഈ യുഗത്തിൻ്റെ സ്വഭാവമാണ് യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക, കളയുക. ലൈംഗികതയിലും ഈ ഒരു ചിന്ത പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഉപയോഗിച്ച് കളയുക, ഉപയോഗിച്ച് നശിപ്പിക്കുക. മറ്റൊരു ചിന്തയാണ്, മറ്റൊരു തെറ്റായ ചിന്തയാണ്, സെക്സ് ഒരു ശാരീരിക ആവശ്യം മാത്രമാണ്, അതിനാൽ ലൈംഗിക വികാരം ഉണരുമ്പോൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല. വിവാഹത്തിന് ശേഷം ഒരു പുരുഷനും സ്ത്രീയുമായി പങ്കുവയ്ക്കാനായിട്ട് ദൈവം നമ്മളിൽ തന്ന ദാനമാണ് ലൈംഗികത. അപ്പോൾ ഈ വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും തെറ്റാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥവും സഭയും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം ഒരു ക്രിക്കറ്റ് കോർട്ടിൽ ഒരു ബോള് എല്ലാവരും എടുത്തിട്ട് തട്ടാറുണ്ട്. ഒരു ഫുട്ബോൾ കോർട്ടിൽ ഒരു ബോളെടുത്ത് എല്ലാവരും തട്ടാറുണ്ട്. നമ്മുടെ ജീവിതം, ദൈവം തന്ന ഈ ലൈംഗികത, ഈ ദാനം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായിട്ടൊരു പന്തായിട്ട് നമ്മളൊരിക്കലും വിട്ടുകൊടുക്കരുത്. ലൈംഗികതയെക്കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ്, പരസ്പരം തിരിച്ചറിയാത്ത സാമൂഹിക ചുറ്റുപാടുകളിൽ ജീവിക്കാൻ സാഹചര്യം ലഭിക്കുന്ന യുവതലമുറ
എൻ്റെ ലൈംഗിക പെരുമാറ്റങ്ങളിൽ നീ ഇടപെടണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. സെക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വകാര്യമായ ഏർപ്പാടാണ്, അതിനകത്ത് നിങ്ങളാരും ഇടപെടേണ്ട ആവശ്യമില്ല. സഭയോ കുടുംബമോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ മുതിർന്നവരോ ലൈംഗികതയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിനകത്ത് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. ഒരിക്കൽ ഒരു കവിത കേട്ടത് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു: പെണ്ണിനെ പെണ്ണായി കാണാതെ അമ്മയും പെങ്ങളുമായി തിരിച്ച സംസ്കാരമേ, പുല്ലാണ് പുല്ലാണ് നിന്റെ വിളക്കുകൾ തല്ലിപ്പൊളിക്കുമീ എൻ്റെ തലമുറ. ആധുനിക തലമുറയുടെ ഒരു മുദ്രാവാക്യമാണിത്. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് കേൾക്കാം: പെണ്ണിനെ പെണ്ണായി കാണാതെ അമ്മയും പെങ്ങളുമായി തിരിച്ച സംസ്കാരമേ, പുല്ലാണ് പുല്ലാണ് നിന്റെ വിളക്കുകൾ തല്ലിപ്പൊളിക്കുമീ എൻ്റെ തലമുറ. നിന്റെ ഈ വിളക്കുകൾ, സ്ത്രീയെ അമ്മയും പെങ്ങളുമായി കരുതുന്ന നിന്റെ ഈ സംസ്കാരം തല്ലിപ്പൊളിക്കും എൻ്റെ ഈ തലമുറ. ഇന്നത്തെ ഫ്രീ തിങ്കേഴ്സും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ് ലൈംഗികത എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വകാര്യമായ കാര്യമാണ്, അതിൽ മറ്റാരും നിയന്ത്രിക്കാനായിട്ട് വരേണ്ട ആവശ്യമില്ല. ലൈംഗികതയെക്കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ്: ആണും പെണ്ണും സ്നേഹത്തിലാണെങ്കിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല. പുരുഷനും സ്ത്രീയും അവർ സ്നേഹത്തിലാണ്, വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും അവർ വിവാഹം കഴിക്കും, അതുകൊണ്ട് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, ആരും കാണുന്നില്ല എങ്കിൽ, ആരും അറിയുന്നില്ല എങ്കിൽ, അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല. അതാണ് സേഫ് സെക്സ് എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ആസക്തികൾ കൂടുമ്പോൾ തേനറകൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ചെന്ന് കൈയിടുന്നത് കടുന്നൽക്കൂട്ടിലാണ്. ഒരിക്കലൊരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു. അവൾ കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുകയാണ്: അവൻ ഒരുപാട് ആശിച്ചു പോയി ചോദിച്ചു എന്ന് ഞാൻ കരുതി. അവസാനം എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുത്തു. അവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചിട്ട് അവൻ ഇന്നത്തെ ആധുനിക ഭാഷയിൽ അവൻ തേച്ചിട്ട് പോയി സാറേ. ലൈംഗികതയെക്കുറിച്ചുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് ചില പ്രോഡക്റ്റ്, ചില വസ്തുക്കളുടെ വിൽപ്പന കൂട്ടുന്നതിനും പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിനും ലൈംഗികത ദുരുപയോഗിക്കപ്പെടുന്നു. അപ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ടുള്ള എന്തോ ഒന്നാണ് ലൈംഗികത എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. എക്സിബിഷനിസത്തിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. ലൈംഗിക തിന്മകൾ രണ്ടു തരത്തിലാണുള്ളത്: ഒന്ന് ആന്തരിക തിന്മകൾ, രണ്ട് ബാഹ്യ തിന്മകൾ. എന്തൊക്കെയാണ് ലൈംഗികതയുടെ ആന്തരിക തിന്മകൾ? ആദ്യത്തേത് ദുഷ്ചിന്തയാണ്. മോശമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക, മോശമായ കാഴ്ചകൾ കണ്ടു, മോശമായ കാര്യങ്ങൾ വായിച്ചു, അങ്ങനെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ മോശമായ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഇടപെട്ടു, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ദുഷ്ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. ആ ദുഷ്ചിന്തകളെ മനസ്സിൽ വെച്ച് താലോലിക്കുന്നു. താലോലിച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. ഈ ആഗ്രഹം പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അപ്പം പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു, അത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു. ആ ചിന്തയിൽ നമ്മൾ അനേക സമയം മുഴുകിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അത് പതുക്കെ പ്രവൃത്തികളിലേക്ക് നയിക്കുകയാണ് ബാഹ്യ ലൈംഗിക തിന്മകൾ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ബാഹ്യ ലൈംഗിക തിന്മകൾ? ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകുക, വേശ്യാവൃത്തി, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം. ധാരാളം ലൈംഗികമായ ബാഹ്യ തിന്മകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മളിവിടെ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ഒന്ന്, സ്വയംഭോഗം. ഇന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്, സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്വയംഭോഗം ചെയ്യുന്ന കൂട്ടുകാർ എനിക്കുണ്ട്, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. സ്വയംഭോഗം ഒരു പാപമാണോ? വിവാഹം വരെയുള്ള ലൈംഗിക വികാരങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ സ്വയംഭോഗം ചെയ്യാമോ? മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവർ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് പല കുട്ടികളുടെയും ഉള്ളിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലൈംഗികതയുടെ ലക്ഷ്യം എന്താണ്. എന്താണ് ലൈംഗികതയുടെ ലക്ഷ്യം? സ്നേഹം പകരാനും ജീവൻ നൽകാനും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, ഇവിടെ ഈ ലക്ഷ്യം സാധ്യമാകുന്നുണ്ടോ? എന്താണ് ഈ സ്വയംഭോഗം? സ്വന്തം ലൈംഗിക അവയവത്തിൽ നിന്നും ലൈംഗിക ഉത്തേജനവും സന്തോഷവും നേടുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയമായിട്ട് ലൈംഗിക അവയവങ്ങൾ ഉത്തേജിപ്പിച്ച് സന്തോഷിക്കുക, ആ ഒരു സന്തോഷം നേടുക ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി. ഇവിടെ ദൈവം നമ്മൾ നിക്ഷേപിച്ച ലൈംഗികതയുടെ ലക്ഷ്യം നടക്കുന്നില്ല,
കാരണം എന്താണ്? സ്നേഹം പകരാനും ജീവൻ പകരാനും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2352 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു, ഏതു കാരണത്തിലായാലും വിവാഹത്തിന് വേളയിൽ ലൈംഗിക കഴിവിനെ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് സത്താപരമായി അതിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ ഞാൻ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക. സ്വയംഭോഗം എന്ന തിന്മയുടെ ധാർമ്മിക മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സ്വയംഭോഗം ലൈംഗികതയുടെ ജീവദായക ലക്ഷ്യത്തെ മനഃപൂർവ്വം നിഷേധിക്കുന്നു. പരസ്പര സമർപ്പണം നടക്കുന്നില്ല. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാകൽ നടക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരത്തെയും ദൈവത്തിൻ്റെ ദാനമായ ലൈംഗികതയെയും ദുരുപയോഗിക്കുന്നു. സ്വയംഭോഗം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത ബോധമുണ്ടാകുന്നു. ഒരു കുറ്റബോധം നമുക്കുണ്ടാകുന്നു. അപകർഷതാ ബോധം നമ്മളെ നയിക്കുന്നു. ഏകാന്തത നമുക്കുണ്ടാകുന്നു. നിരാശ, വിഷാദ രോഗം ഇവിടെയൊക്കെ അടിമത്തത്തിലേക്ക് പോകാനായിട്ട് ഇടയാകുന്നു. ഭാവനയിൽ മിക്കവാറും ലൈംഗിക ചിന്തകൾ നിറയുന്നു. സ്വാർത്ഥത മറ്റുള്ളവരെ എപ്പോഴും ലൈംഗികപരമായി ദുരുപയോഗിക്കാനായിട്ടുള്ള ഒരു വസ്തുവായി കാണുന്നു. ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റാതാവുന്നു. ഭയം അലട്ടുന്നു. ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ഓർമ്മശക്തിയുടെ കുറവുണ്ടാകുന്നു. ഇതിന് ഏറ്റവും പ്രധാനം, ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ഇതിന് അടിമയാവുകയാണ്. ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയ കൂട്ടുകാരെ, ഒരു രസത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ദൈവം തന്ന ഈ ലൈംഗികത ഞാൻ ദുരുപയോഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ധാർമ്മിക മാനസിക പ്രശ്നങ്ങളാണ്. എന്നീ സ്വയംഭോഗം എന്ന തെറ്റിനടിമയായി അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുറേ പേരുണ്ട്. മറ്റൊന്നാണ് സുവർഗഭോഗം. ഒരേ വർഗത്തിൽപ്പെട്ട വ്യക്തികളുമായി ലൈംഗിക ഉത്തേജനത്തിലോ ബന്ധത്തിലോ ഏർപ്പെടുന്നതിനെയാണ് സുവർഗഭോഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണ്. ഇന്ന് ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗത്തെ, സ്വവർഗ വിവാഹത്തെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട് പലതും പറയുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങളെ നമുക്കറിയാം. മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വവർഗാനുരാഗികളോട് അനുഭാവപൂർവ്വം പെരുമാറണം, അവരോട് കരുണ കാണിക്കണം, അവരോട് അനുകമ്പ കാണിക്കണം. പക്ഷേ സ്വവർഗ വിവാഹം അത് തെറ്റുതന്നെയാണ്. പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഹോമോസെക്ഷുവൽ എന്ന് പറയുന്നത്. അത് സ്ത്രീയും സ്ത്രീയുമായിട്ടാണെങ്കിൽ ലെസ്ബിയനിസം എന്ന് പറയും. കത്തോലിക്ക സഭ ഈ സ്വവർഗഭോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രകൃതി നിയമത്തിനെതിരായ പ്രവൃത്തിയാണ് സ്വവർഗഭോഗം. മനുഷ്യൻ്റെ ലൈംഗികതയെക്കുറിച്ച് അവൻ്റെ സ്വഭാവത്തിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും. എല്ലാവരും ശുദ്ധതയിലേക്കാണ് അഥവാ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വവർഗഭോഗം ഇതിന് എതിരാണ്. വീണ്ടും മറ്റൊരു പഠനത്തിൽ പറയുന്നു, സ്വവർഗഭോഗം ലൈംഗികതയുടെ അർത്ഥവും ലക്ഷ്യവും നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ലേവ്യരുടെ പുസ്തകം 18:22 വാക്യത്തിൽ പറയുന്നു, സ്ത്രീയോട് കൂടെന്നതുപോലെ പുരുഷനോടുകൂടി നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാവുന്നു. നമുക്കറിയാം, ബൈബിളിൽ സോദോം ഗൊമോറ എന്നൊരു ദേശം നശിപ്പിക്കപ്പെടുന്നത് പോലും സ്വവർഗഭോഗം എന്ന തിന്മ മൂലമാണ്. നമ്മൾ പല പ്രാവശ്യം വായിച്ച് കേട്ടിട്ടുള്ളതാണ്. സ്വവർഗഭോഗം എന്ന തിന്മ അത് തെറ്റുതന്നെയാണെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയും അടുത്ത നമ്മൾ ഇന്നിലേക്ക് പോവുകയാണ്, ലൈംഗിക വൈകൃതങ്ങളിലേക്ക്. എന്തൊക്കെയാണ് ലൈംഗിക വൈകൃതങ്ങൾ? മൃഗഭോഗം, സാഡിസം, ലൈംഗിക കാര്യങ്ങൾ കാണുവാനുള്ള താല്പര്യം, സോദോമി, എക്സിബിഷനിസം, ഫ്രോട്ടറിസം, ഇതൊക്കെയാണ് ലൈംഗിക വൈകൃതങ്ങൾ. ലേവ്യരുടെ പുസ്തകം നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ലേവ്യരുടെ പുസ്തകം 18 നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്താണ് മൃഗഭോഗം? സാറി കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മൃഗങ്ങളെ ഉപയോഗിച്ച് മനുഷ്യൻ ലൈംഗിക സുഖം നേടുന്നതിനെയാണ് മൃഗഭോഗം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സാഡിസം. മറ്റുള്ളവർക്ക് അമിതമായ വേദനയും സഹനവും ഉളവാക്കിക്കൊണ്ട് ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നതിനെയാണ് സാഡിസം എന്ന് പറയുന്നത്. ലൈംഗിക കാര്യങ്ങൾ കാണുവാനുള്ള താല്പര്യം. എത്തിനോക്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇക്കൂട്ടർക്ക് മറ്റുള്ളവരുടെ ലൈംഗിക അവയവങ്ങളും ലൈംഗിക വ്യാപാരങ്ങളും ഒളിഞ്ഞു നിന്ന് കാണുന്നത് ആനന്ദദായകമാണ്. നമുക്കറിയാം, ഇന്ന് ക്യാമറയൊക്കെ വെച്ച് പലരുടെയും ബാത്റൂമുകളിലും ഒക്കെ വെച്ച് പല കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പല ഹോട്ടൽ മുറികളിൽ പോലും ഒളി ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ വായിച്ചറിയാറുണ്ട്. മറ്റുള്ളവരുടെ ലൈംഗികത കണ്ട് ആസ്വദിക്കുക,
ഇത് ഒരു തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതമാണ്. ഇനി മറ്റൊന്നാണ് സോദോമി. എതിർവർഗത്തിൽപ്പെട്ട ഒരാളുമായോ സ്വവർഗത്തിൽപ്പെട്ട ഒരാളുമായോ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെയാണ് സോദോമി എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു സംഭവമാണ് എക്സിബിഷനിസം. ലൈംഗിക സംതൃപ്തി കിട്ടുവാനായി എതിർവർഗത്തിൽപ്പെട്ടവരെ തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണിത്. ഇക്കൂട്ടത്തിലുള്ള ചിലര് അത് പുരുഷനും സ്ത്രീയുമൊക്കെ തങ്ങളുടെ മാറിടം, തങ്ങളുടെ വയറ്, കാലുകൾ ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കുന്നത് വഴി ലൈംഗിക സംതൃപ്തി അടയുകയാണ്. ഇതൊരു തരത്തിലുള്ള ഒരു വൈകൃതമാണ്. ഇങ്ങനെയുള്ളവരെ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും, പല പൊതുസ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റും. തത്വശാസ്ത്രജ്ഞനായ സെനാക്കെ പറയുന്നു, സ്ത്രീകൾ വിനയമില്ലാതെ വസ്ത്രം ധരിക്കുകയും പുരുഷന്മാർ മതത്തെ പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അന്ത്യത്തിൻ്റെ ആരംഭം എത്രേ കുറിക്കുന്നത്. വേഷഭൂഷാദികളെ ആകർഷണതയുടെ ഉപാധിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു കച്ചവട സംസ്കാരത്തിലാണ് മക്കളെ നമ്മളിന്ന് ജീവിക്കുന്നത്. വിശുദ്ധ പത്രോസ് ലീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞിരിക്കുന്ന ആന്തരിക വ്യക്തിത്വമാണ്. അപ്പോൾ ആളുകൾ നമ്മുടെ വ്യക്തിത്വത്തെയാണ് നോക്കുക, നമ്മുടെ ഡ്രസ്സിനെ നോക്കിയല്ല നമ്മളെ ബഹുമാനിക്കുന്നത്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എക്സിബിഷനിസത്തിലൂടെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാമെന്ന്. ചിലപ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടുമായിരിക്കും, ഒരു അട്രാക്ഷൻ മാനിയാണത്. പക്ഷേ അവർ മാനിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയാണ്, നമ്മുടെ ചില ശരീരത്തിലെ ചില അവയവങ്ങളെ അല്ല അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അവർ നമ്മളിൽ കാണുന്നത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ വാക്യത്തിൻ്റെ പ്രകാരം വായിക്കുന്നു, വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണ മുക്കുത്തിക്ക് തുല്യമാണ്. മറ്റൊരു വൈകൃതമാണ് ഫ്രോട്ടറിസം. മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ ഉരസിയും സ്പർശിച്ചും ഒരാൾ ലൈംഗിക സുഖം കണ്ടെത്തുന്നു. നമുക്കിങ്ങനെയുള്ളവരെ നമുക്ക് പല പബ്ലിക് പ്ലേസിൽ കാണാൻ പറ്റും. ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ ശരീരത്ത് പോയി ഉരസി ലൈംഗിക സംതൃപ്തി തേടുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ സമഗ്രമായ ഒരു ലൈംഗിക വളർച്ച നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നില്ല, ലൈംഗികത ദൈവിക ദാനമാണെന്ന് മനസ്സിലാക്കി അതിനെ ബഹുമാനിക്കുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ. ഇനിയും സൈബർ ലോകത്തെ ചില ലൈംഗിക വൈകൃതങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്ന് പോണോഗ്രഫി, രണ്ട് ഫോൺ സെക്സ്, മൂന്ന് സെക്സ്റ്റിംഗ്. പോണോഗ്രഫി എന്താണ് എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളിന്ന് ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ പോണോഗ്രഫി മെറ്റീരിയൽസ് ധാരാളം നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്നുണ്ട്. പോണോഗ്രഫി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലാഭം കൊയ്യുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് പോണോഗ്രഫി. കുട്ടികളുടെ നിഷ്കളങ്കതയെ പോണോഗ്രഫി മോഷ്ടിക്കുന്നു. അവർക്കറിയാത്ത ഒരു ലോകത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നു. അവികലമായ ലൈംഗിക ചിന്തകൾ രൂപപ്പെടുന്നു. കൊച്ചു പ്രായത്തിൽ മുതൽ ഈ പോണോഗ്രഫി വീഡിയോസ് കാണുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ലൈംഗികപരമായ പല അബദ്ധ ചിന്തകളും കയറി വരികയാണ്. നമ്മൾ മുമ്പേ കണ്ട തെറ്റിദ്ധാരണ പരത്തുന്ന ചില ചിന്തകൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. വേശ്യാവൃത്തിയുടെ ഒരു ആധുനിക രൂപമാണ് ഈ പോണോഗ്രഫി. വ്യഭിചാര കച്ചവടമാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം വേശ്യാവൃത്തി ചെയ്യുന്നവരുടെ അടുത്ത് പോയി പൈസ കൊടുത്ത് നമ്മളുടെ അവരുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങുക ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? പോണോഗ്രഫി ഒരു സ്ത്രീയുടെ ശരീരത്തെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഡിജിറ്റലായി വിലയ്ക്ക് വാങ്ങി ആസ്വദിക്കുകയാണ്. പോണോഗ്രഫി പ്രായവും സമയവും നോക്കാതെ ലൈംഗികതയെ ഉണർത്താൻ കഴിയുന്നതിനാൽ പോണോഗ്രഫി ഏറെ അപകടകാരിയാണ്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ വിവിധ പ്രശ്നങ്ങളിലേക്ക് പോണോഗ്രഫി വ്യക്തികളെ തള്ളിവിടുന്നു. പിന്നെ പോണോഗ്രഫി ഇന്ന് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, നമ്മുടെ കുട്ടികളുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൗമാരക്കാരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ഒരു വിഷ്വൽ ലോകത്ത് ലൈംഗികത ആസ്വദിച്ച് വളരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ് തൻ്റെ ജീവിത പങ്കാളി തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവത്തില്ല. കാരണം അദ്ദേഹം ജീവിതത്തിൽ സെക്സ് എൻജോയ് ചെയ്തത് മുഴുവൻ ഒരു വെർച്വൽ ലോകത്തിലാണ്. യഥാർത്ഥ ജീവിത പങ്കാളി തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു റിയൽ വേൾഡിൽ ആൾ പകച്ചു പോകുന്നു. ഇന്ന് വരുന്ന ചില വിവാഹമോചന കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി, ഒരു സെക്ഷുവൽ ടോയ് ആയി മാത്രം കാണാൻ
ഫോട്ടോഗ്രാഫി വീഡിയോസ് ഏറെ ഇന്ന് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന റേപ്പ്, ചൈൽഡ് അബ്യൂസ് തുടങ്ങിയ കേസുകളിൽ പല കുറ്റവാളികളെയും കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ മനസ്സിലാകുന്ന ഒരു ചരിത്രം അവരെ ഈ പ്രവൃത്തികളിലേക്ക് നയിച്ചത് ഫോണോഗ്രഫി വീഡിയോസാണ്. ഇത് അഡിക്ഷനാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാനായിട്ട് ഉള്ള ഒരു അഡിക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. കൂടുതൽ കൂടുതൽ റഫ് മെറ്റീരിയൽസിലേക്ക് പോകാനായിട്ട് ഫോണോഗ്രഫി വീഡിയോസ് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫോണോഗ്രഫി വീഡിയോസ് കാണുന്ന ഒരു ശൈലി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മക്കളെ, അതിപ്പോഴും അതിനോട് നോ പറയാൻ പഠിക്കണം. അടുത്തൊന്നാണ് സെക്സ്റ്റിംഗ്. സെൽഫോണിലൂടെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന ചിത്രങ്ങളോ സന്ദേശങ്ങളോ അയക്കുന്നതാണ് സെക്സ്റ്റിംഗ്. കമ്പ്യൂട്ടർ സെക്സ്, നെറ്റ് സെക്സ്, ഇന്റർനെറ്റ് സെക്സ് എന്നീ പേരുകളിലൊക്കെ സൈബർ സെക്സ് അറിയപ്പെടുന്നു. കൗമാരക്കാരിൽ സെക്സ്റ്റിംഗ് ഇന്ന് വളർന്നു വരുന്ന ഒരു അപകടമാണ്. നിന്റേത് കാണിച്ചാൽ എൻ്റേതും കാണിക്കാം എന്ന ഉഭയ സംവേദത്തിൽ നഗ്നവും അർദ്ധനഗ്നവുമായ സ്വന്തം ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുകയും അവരുടെ ഫോട്ടോസ് വാങ്ങിക്കുകയും ചെയ്യാം. ഇതിന്ന് വളർന്നു വരുന്ന ഒരു ട്രെൻഡാണ്. നമുക്കറിയാം നമ്മുടെ ഫോണുകളെല്ലാം ആൻഡ്രോയിഡ് ഫോൺസ് ആണ്. എല്ലാവിധ ആപ്ലിക്കേഷൻസും നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ വാങ്ങിക്കുന്ന ഫോട്ടോസ് വെച്ച് മറ്റുള്ളവരെ മോശമാക്കി കാണിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പൊന്നുകൂട്ടരെ, ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് നമ്മൾ ചെന്ന് പെടില്ല എന്ന് നമ്മൾ ഓർത്തുവരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന സമയത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ ലൈംഗിക തിന്മകളും ലൈംഗിക വൈകൃതങ്ങളും വളർന്നു വരുന്നിടത്ത് ലൈംഗിക വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ പുണ്യത്തിന് പറയുന്ന പേരാണ് ശുദ്ധത. അതൊരു പുണ്യമാണ്, അതൊരു ജീവിതശൈലിയാണ്. വികാരത്തെ വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതാണ് ശരിക്കും ശുദ്ധത. ലൈംഗിക വികാരങ്ങൾ ചിലരോട് പറയാറുണ്ട്, ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവർക്ക് ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകാറില്ലേ? അവർക്കുണ്ടാകാറുണ്ട്, പക്ഷെ അവരതിനെ നിയന്ത്രിക്കാൻ പഠിച്ചവരാണ്. ലൈംഗിക വികാരങ്ങളെ ഇല്ലാത്ത അവസ്ഥയല്ല ശുദ്ധത എന്ന് പറയുന്നത്. ലൈംഗിക വികാരങ്ങളെ അടിച്ചമർത്തുന്ന സംഭവമല്ല ശുദ്ധത എന്ന് പറയുന്നത്. മീറ്റു പോലുള്ള ചില പ്രസ്ഥാനങ്ങളെ പേടിച്ചോ ഗർഭം ഉണ്ടാവുമെന്നൊക്കെ ഓർത്ത് പേടിച്ചോ വേണ്ടെന്ന് വെക്കുന്നതല്ല ശുദ്ധത എന്ന് പറയുന്നത്. മറിച്ച് അതിൻ്റെ ഒരു ഉദാത്തീകരണമാണ്, സബ്ലിമേഷൻ. അതായത് ഈ ലൈംഗിക വികാരങ്ങളെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്, ഞാൻ ആത്മനിയന്ത്രണത്തോടുകൂടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം ഇടുക്കി ഡാമിലെ വെള്ളം അതിൽ കെട്ടിക്കിടന്നാൽ അത് അപകടം ഉണ്ടാവുക ഇല്ലേ? അതുകൊണ്ട് എന്താ ചെയ്തത് ഗവൺമെൻറ്? വിദഗ്ധ സമിതി പഠിച്ചു, അതൊരു മൂലമറ്റം പവർ ഹൗസിലൂടെ ആ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ നാടിന് മുഴുവൻ എന്തുമാത്രം ഇലക്ട്രിസിറ്റിയാണ് ലഭിക്കുന്നത്. ലൈംഗികത എന്ന ഈ എനർജിയെ വിശുദ്ധമായിട്ട് ഈ കൗമാരപ്രായത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ധാരാളം പേർക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. ഇതിന് നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം. ശുദ്ധത പാലിക്കുമ്പോൾ ഞാൻ പറയും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം. ആരോടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാവണം? ദൈവത്തോട് സൗഹൃദം ഉണ്ടാവണം. ദൈവവുമായിട്ട് നല്ലൊരു കൂട്ട്, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഈ ഷോയെ കാണാനായിട്ട് സാധിക്കണം. നമ്മുടെ മാതാപിതാക്കളുമായി നല്ലൊരു സുഹൃത് ബന്ധം നമുക്കുണ്ടാവണം. നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങളുമായിട്ട് നല്ല സുഹൃത് ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. നമ്മളുടെ തന്നെ ജെൻഡറിലുള്ള നല്ല കൂട്ടുകാർ നമുക്കുണ്ടാവണം. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോടും നമുക്ക് നല്ല സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാവണം. പക്വതയുള്ള സുഹൃത് ബന്ധങ്ങൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരുമായിട്ടും നമുക്കുണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. നമ്മളോട് തന്നെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു വിശ്വസ്തത നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ സുഹൃത് ബന്ധങ്ങൾ, നല്ല സുഹൃത് ബന്ധങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ, ശുദ്ധതയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. ദൈവത്തോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, നമ്മുടെ തന്നെ ജെൻഡറിലുള്ളവരോട്, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട്, നമ്മളോട് തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്നാണ് ശുദ്ധത പാലിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവോയ്ഡ് സിറ്റുവേഷൻസ്. ചില ബന്ധുവീടുകളിൽ പോകുന്നതായിരിക്കാം, ചില വണ്ടിയിൽ യാത്ര ചെയ്യുന്നതായിരിക്കാം, ചില സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് പലപ്പോഴും ഈ ലൈംഗിക തിന്മകളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഉടനെ അതിനോട് നോ പറയാനും ആ സാഹചര്യത്തെ ഉപേക്ഷിക്കുവാനും നമ്മൾ തയ്യാറാവണം. ഇനിയും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടു. അപ്പം പെട്ട് കഴിയുമ്പോൾ നമ്മുടെ തന്നെ ജെൻഡറിലുള്ള വിശ്വസിക്കാൻ പറ്റുന്നവരുമായിട്ട് ആദ്യം ഇത് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടല്ല ഒരു ലൈംഗിക പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പങ്കുവെക്കേണ്ടത് നമ്മുടെ തന്നെ ജെൻഡറിലുള്ള ഒരു വ്യക്തിയുമായിട്ട്, ഒരു മുതിർന്ന വ്യക്തിയുമായിട്ടോ നല്ല അടുപ്പമുള്ളൊരു കൂട്ടുകാരനുമായിട്ടോ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
ഒപ്പം ഓർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ട്രസ്റ്റഡ് വൺ ആയിരിക്കണം. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ടായിരിക്കണം. നമ്മൾ ചതിക്കുന്ന ഒരാളുമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാളുമായിട്ട് വേണം. നോ പറയേണ്ടിടത്ത് നോ പറയാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവണം. നോ പറയേണ്ടിടത്ത് ഒരിക്കലും യെസ് പറയരുത്, അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവരുത്. നോ പറയേണ്ടിടത്ത് നോ പറയാൻ ശീലിക്കണം. ഇനിയും ഇന്ന് കാണുന്ന വളരെ ഒരു പ്രോബ്ലം, നമ്മളിന്ന് പല സ്ഥലത്തും പോകുമ്പോൾ പല കടകളിൽ കയറുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങൾ കടയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ പേര് എഴുതി വെക്കണം, നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വെക്കാനായിട്ട് പറയാറുണ്ട് ഇല്ലേ. എന്നിട്ട് സാനിറ്റൈസർ ഇറക്കിയിട്ട് കഴുകിയിട്ടാണ് നമ്മൾ കടയിലേക്ക് കയറുന്നത്. ദയവ് ചെയ്ത് നിങ്ങളവിടെ ഫോൺ നമ്പർ എഴുതുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫോൺ നമ്പറുകൾ എഴുതാവുള്ളൂ, നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതരുത്. ധാരാളം സർദ് പറയുമ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ട് പറയുവാൻ. പല കുട്ടികളും വന്ന് ഷെയർ ചെയ്ത് പല സംഭവങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലമാണ് ഇതിനൊന്നും എക്സാമ്പിൾസ് പറയാത്തത്. ധാരാളം സംഭവങ്ങളും അനുഭവങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെ നമ്മൾ നമ്പറുകൾ എഴുതി വെക്കുമ്പോൾ, മാതാപിതാക്കളുടെ നമ്പറുകളെ എഴുതി വെക്കാവുള്ളൂ. ഇനിയും നമുക്ക് പല മെസ്സേജുകളും വരും നമ്മുടെ ഫോണിൽ കൂടെ. നമുക്കറിയാവുന്നവർക്ക് മാത്രം റിപ്ലൈ കൊടുക്കുക. എല്ലാ മിസ്ഡ് കോളിനും ഉത്തരം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ മെസ്സേജസിനും ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇഷ്ടമുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്യാം. അവസാനമായി സാർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് മോംഗ്ലി എന്ന് പറയുന്ന ഫിലിം, ചെങ്കിൾ ബുക്ക് ഫിലിമൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ. അതായത് കാട്ടിൽ വളരുന്ന, കാട്ടുമൃഗങ്ങളാൽ വളർത്തപ്പെടുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള പല കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടൊരു കമല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുട്ടികളെ വിളിക്കുന്നത് ഫെറൽ ചിൽഡ്രൻ എന്നാണ്. ഒരു വന്യ ജീവി സംസ്കാരമാണ്. അവർ നടക്കുന്നത് നാൽക്കാലികളായിട്ടാണ്. അവർ കൈയും കാലും ഒക്കെ ഉപയോഗിച്ചാണ്. അവർ ഭക്ഷിക്കുന്നതാണ് അവർ ഭക്ഷിക്കുന്നത്. അവർ ചിലപ്പോൾ മുടി വെട്ടാറില്ല. ഇങ്ങനെയൊക്കെ ഒരു വന്യ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. കാട്ടുമൃഗങ്ങളാൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ആ വന്യ സംസ്കാരം, ബിക്കോസ് ദേ ആർ കോൾഡ് ഫെറൽ ചിൽഡ്രൻ. ഇന്ന് നമ്മളെ വളർത്തുന്ന ആരാണ്? നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന പല അറിവുകളും, പല തെറ്റിദ്ധാരണപരമായ പല അറിവുകളും നമുക്ക് കിട്ടുന്നതെന്ന് മാധ്യമ ലോകത്തു നിന്ന്. സോ സൈബർ ചിൽഡ്രനായിട്ടാണ് പലപ്പോഴും ഇന്ന് വളർന്നു വരുന്നത്. ഹ്യൂമൻ ചിൽഡ്രനായിട്ടാണോ സൈബർ ചിൽഡ്രനായിട്ടാണോ? ഫെറൽ ചിൽഡ്രൻ വളരുന്നത് പോലെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വളർന്നു വരുന്നത്? അപ്പോൾ ഒരു സൈബർ സംസ്കാരമല്ല നമ്മുടെ ഉള്ളിൽ വളർന്നു വരേണ്ടത്. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സഭയുടെ ഒരു സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരേണ്ടത്. ഇതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ലൈംഗികതയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ. ഒപ്പം നമ്മൾ കണ്ടു ലൈംഗിക തിന്മകളും ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചും നമ്മൾ കാണുകയുണ്ടായി. പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മളുടെ കാർലോ അക്യൂട്ടീസിനെ കുറിച്ചാണ്. നമ്മളെപ്പോലെ തന്നെ ജീവിച്ച്, സാധാരണ ജീവിതത്തിൽ ജീവിച്ച ഒരു പയ്യൻ ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. സൈബർ ലോകത്ത് ജീവിച്ച ഒരു കുട്ടിയാണ്. നമുക്ക് വിശുദ്ധരാകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരാകാനായിട്ടൊരു വിളിയാണ് കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നന്മയും തിന്മയും നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നന്മയുടെ പാതയിലൂടെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വികാരങ്ങളെ വിവേകപൂർവ്വം നേരിടുവാൻ, ശുദ്ധത എന്ന പുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ. ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.